നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ മാർഷ്യൽ ആർട്സുകാർക്ക് ഉണ്ടാകുന്ന ഷോൾഡർ പെയിനെ കുറിച്ചാണ്. അതായത് എല്ലാ മാർഷ്യൽ ആർട്സിലും ഇങ്ങനെ പഞ്ച്, ഇങ്ങനെ പല രീതിയിൽ പഞ്ചെയ്യണവരുണ്ടാവും. അന്ന് എന്നിരുന്നാലും ഷോൾഡറിലധികം സ്ട്രെയിൻ വന്ന രീതിയിൽ ചെയ്യുന്നവർക്ക്, എല്ലാവർക്കും ഉണ്ടാവണമെന്ന് നമ്മൾ പറയുന്നില്ല, എന്നാലും ഷോൾഡറിലധികം സ്ട്രെയിൻ വന്ന രീതിയിൽ പഞ്ച് ചെയ്യുന്നവർക്ക് ഈ പെയിൻ ഉണ്ടാകും. അപ്പോൾ അവർക്ക് സ്വയം ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ചികിത്സാ രീതി ഇവിടെ വിവരിക്കുന്നത്. ഇപ്പോൾ ഇടത്തെ ഭാഗത്താണ്, വലത്തെ ഭാഗത്താണെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലും, ഇടത്തെ കൈ ഷോൾഡറിലാണെങ്കിൽ വലത്തെ കൈ വെച്ചിട്ട് ചെയ്യാവുന്ന രീതിയിലുമാണ് ഇതിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ വേറൊരാളിൽ നമ്മൾ ഇതിപ്പോൾ അപ്ലൈ ചെയ്ത് കാണിക്കും. ഇത് ശരിയായ സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തോളിൻ്റെ ഈ അസ്ഥി ജോയിൻ്റ് ആകുന്ന ഭാഗത്ത് ഇവിടെ താഴെ ഒരു കുഴി പോലുള്ള ഭാഗം ഉണ്ടാവും. അതായത് ഈ എല്ലിന് തൊട്ട് താഴെയായിട്ട് ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ മൂന്ന് വിരൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഈ മസിലിന് താഴെ ഇങ്ങനെ ഒരു വെട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതായത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വെട്ടുള്ള ഭാഗമുണ്ട്, ആ ഭാഗത്തേക്ക് കൂടെ കൈയിൻ്റെ പുറക് വശത്തേക്ക് കൊണ്ടുപോകണം. ഇങ്ങനെ പിടിച്ച് ഇതിലൂടെ കൈൻ്റെ പുറക് വശത്തേക്ക് കൊണ്ടുപോകണം. കുറച്ചൊരു പവർ ഇട്ടിട്ട് ചെയ്യേണ്ടി വരും, കുറച്ച് ശക്തി കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് എത്രയും വേഗം നമുക്ക് ക്വിക്ക് റിലീഫ് ഉണ്ടാക്കും. ഷോൾഡർ പെയിന് ദീർഘനാളായിട്ടുള്ളതിന് കുറേ അധികം നാളുകൾ ചികിത്സിക്കേണ്ടി വരും, അത് അധികം നാൾ ഇതേപോലുള്ള അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. എന്നിരുന്നാലും എല്ലാവരും ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയതിന് ശേഷം വിവരങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.